ചിത്രം തെളിയുകയാണ് ഖത്തർ ലോകകപ്പിലെ ആദ്യ പ്രീക്വാർട്ടർ ലൈനപ്പ് ആയി കഴിഞ്ഞു ഗ്രൂപ്പ് എ ജേതാക്കളായ നെതർലൻഡ്സ് ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ അമേരിക്കയാണ് നേരിടുന്നത് ശനിയാഴ്ച രാത്രി എട്ടരയ്ക്കാണ് മത്സരം ഗ്രൂപ്പ് ബി ജേതാക്കളായ ഇംഗ്ലണ്ട് ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരായ സെനഗലാണ് എതിരാളികൾ ഞായറാഴ്ച രാത്രി പന്ത്രണ്ടരയ്ക്കാണ് മത്സരം ആ ലൈനപ്പല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ആൾക്കാർ കാത്തിരിക്കുന്നത് അർജന്റീനയുടെ കളിയാണ് ജീവൻ മരണ പോരാട്ടം ഇന്ന് പോളണ്ടാണ് അർജൻറ്റീനയുടെ എതിരാളി മെസ്സിയുടെയും സംഘത്തിൻ്റെയും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇന്ന് വിജയം നേടുക എന്നുള്ളത് തന്നെയാണ് പന്ത്രണ്ടരയ്ക്കാണ് കളി തുടങ്ങുക ഖത്തൽ നിന്ന് സഹൽ സി മുഹമ്മദ് ആയിരുന്നുണ്ട് സഹൽ നമ്മൾ കളിയ കളിയഴകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലെവൻഡോസ്കിയും മെസ്സിയും തമ്മിലുള്ള പോരാട്ടം പോരാട്ടമെന്നൊക്കെ പറയാം പക്ഷേ നമ്മുടെ ആരാധകർക്ക് ജയത്തിൽ കുറഞ്ഞൊന്നും ദഹിക്കില്ല ചങ്കിടിപ്പോടെയാണ് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല ജയിച്ച് കാരണം ഇതേ ഇതിലും മരണ കളികളിൽ ജയിച്ച് കയറിയിട്ടുണ്ട് അർജന്റീന ി ഗുഡ് മോർണിംഗ് ഉറങ്ങാത്ത തെരുവുകൾ മുഷരിഫ് ഡൌൺ ടൌണിലൊക്കെ ഉറങ്ങാത്ത തെരുവുകൾ ലോകകപ്പിന്റെ ആവശ്യം അതങ്ങനെ കത്തിക്കയറുകയാണ് മത്സരത്തിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടരുത് എന്നാണ് ഒരു പ്രശസ്തമായ സിനിമ ഡയലോഗ് എന്തായാലും മത്സരം തുടങ്ങുന്നതുവരെ അർജന്റീനയെ കുറിച്ച് മാത്രമായിരിക്കും ഉണ്ടുക അർജന്റീന മാത്രമായിരിക്കും എല്ലാവരുടെയും വാക്കുകളിൽ വാക്കുകളിൽ പക്ഷേ പോളണ്ട് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്ത പോരാളിയാണ് അപ്പോൾ പോളണ്ട് അർജന്റീനയുമായി എന്തായിരിക്കും കാത്തു വെച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അത് തന്നെ ഒരു അർജന്റീന ആരാധകരൊക്കെ ഇവിടെ ഉണ്ട് വട്ട് മോറോ മാച്ച് അർജന്റീന വേഴ്സസ് പോളണ്ട് 1 0 con, con con de Messi, vamos a estar bien. അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ അർജന്റീന തീർച്ചയായും വിജയിക്കും എന്ന് തന്നെയായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്ന ആ ഭാഷ എനിക്ക് അറിയുന്ന ഭാഷയല്ല ആ സമനില പോലും അർജന്റീനയ്ക്ക് മത്സരങ്ങൾ അല്ലെങ്കിൽ നോക്കൌട്ട് പ്രതീക്ഷ കൈവിട്ടു പോകും എന്നുള്ള നിലയിലാണ് തോറ്റു കഴിഞ്ഞാൽ നോക്കൌട്ട് ബത്തിൽ നിന്ന് പുറത്താകും എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല പോളണ്ട് നേരത്തെ പറഞ്ഞ പോലെ എഴുതി തള്ളാൻ പറ്റാത്ത മത്സരാർത്ഥിയായതാണ് അതായത് അതായത് ഈ ടീമാണ് അതായത് സമനില നിലവിൽ നമുക്ക് പോയിന്റ് നോക്കിയാൽ ഓരോ ടീമിനും ഓരോ പോയിന്റ് വീതമാകും അങ്ങനെയെങ്കിൽ പോളണ്ട് അഞ്ചും അർജന്റീന നാലും പോയിന്റ് ആയിരിക്കും അവിടെയാണ് അതിൽ രണ്ടാം മത്സരം ശ്രദ്ധേയമാകുന്നത് സൗദി ഒരു പക്ഷേ അട്ടിമറി നടത്തിയാൽ മെക്സിക്കോക്കെതിരെ അട്ടിമറി നടത്തിയാൽ അവിടെയും അർജന്റീനയുടെ സാധ്യതകൾക്ക് മങ്ങയേൽക്കുകയാണ് അതാണ് ഈ കണക്കിലെ കളികൾ അതായത് കാൽക്കുലേറ്റർ ഒഴിവാക്കി അല്ലെങ്കിൽ കൂടി പോർച്ചുഗലും ഇംഗ്ലണ്ടും ബ്രസീലും മറ്റു ടീമുകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അർജന്റീനയ്ക്ക് ഇനിയും കണക്കിലെ കളികളിൽ ഒരുപാട് നോക്കാനുണ്ട് അതാണ് ഈ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്ന കാര്യം ഒരേ സമയത്ത് ഈ രണ്ട് മത്സരങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുകളിയോ കളത്തിന് പുറത്തുകളിയോ കണക്കിലെ കളിയോ നടക്കാതിരിക്കാനാണ് മത്സരങ്ങൾ ഒരേ സമയത്താക്കി മാറ്റിയിരിക്കുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം ഇന്നെന്തായാലും സ്റ്റേഡിയങ്ങൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് മാറും അർജന്റീന ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടും ഒരുപക്ഷെ അർജന്റീന വിജയിച്ച് പ്രീക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ലോകകപ്പിന്റെ ആവേശം പതിന്മടങ്ങ് ഇരട്ടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ആവേശകരമായ ഒരു സായാഹ്നത്തിൽ മത്സരം നടക്കുമ്പോൾ കേരളവും ഖത്തറും ഒക്കെ ഒരുപോലെ കാത്തിരിക്കുകയാണ് ഗ്രൂപ്പിലെ ശ്രദ്ധേയമായ മറ്റു മത്സരങ്ങൾ ഓസ്ട്രേലിയ ഡെൻമാർക്ക് തുനീസ്യ ഫ്രാൻസ് മത്സരങ്ങളാണ് ഫ്രാൻസിന്റെ ഫ്രാൻസ് ശരിക്കും ആ ടീമിനെ വിശേഷിപ്പിക്കാൻ പറ പറക്കുകയാണ് എന്ന് തന്നെ പറയാം ഫ്രാൻസ് കൂടി മുന്നോട്ട് പോവുകയാണ് അവിടെ ഓസ്ട്രേലിയ ഒരു സാധ്യത തേടുകയാണ് ഡെൻമാർക്കിനെതിരെ വിജയിക്കാനുള്ള സാധ്യതയാണ് പക്ഷെ ഡെൻമാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ വലിയ വമ്പൻ ടീമുകളെ തോൽപ്പിച്ച പാരമ്പര്യമുള്ള ടീമാണ് അപ്പോൾ ഇന്നത്തെ ചുരുക്കം ചുരുക്കി പറഞ്ഞാൽ ആകാശനീലയും വെള്ളയും നിറയുന്ന ഗ്രൗണ്ടിൽ ആ പോളണ്ട് എത്തുമ്പോൾ എന്തായിരിക്കും കാത്തു വെച്ചിരിക്കുന്നത് പാറുന്ന പോരാട്ടം ജീവൻ മരണ പോരാട്ടം മരണക്കളി അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ എന്തും വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ആവേശം നിറഞ്ഞ മത്സരമായി മാറിയിരിക്കുകയാണ് യുവർ എക്സ്പെക്ടേഷൻ ഓൺ ടുമോറോസ് മാച്ച് പോളണ്ട് വേഴ്സസ് അർജന്റീന സൗദി സൗദി അറേബ്യ ബട്ട് മെസ്സി മെസ്സി അതാണ് അതാണ് ആവേശകരമായ മത്സരത്തിലേക്ക് പോവുകയാണ് ഈ ടൂർണമെന്റ് കണ്ട ഏറ്റവും ത്രില്ലിംഗ് പോരാട്ടമായിരിക്കും കണക്കും കളിയും ഗോളുകളുടെ എണ്ണവും ഒക്കെ മറ്റൊരു കാര്യം കൂടിയുണ്ട് വലിയ ഗോളുകൾക്ക് മെക്സിക്കോ ജയിച്ചു വന്നാലും അർജന്റീനയുടെ സാധ്യതകൾക്ക് അത് തിരിച്ചടിയാകുമെന്നുള്ളത് കൊണ്ട് ഓരോ നിമിഷവും പ്രധാനമാണ് രണ്ട് കളികളും പ്രധാനമാണ് അങ്ങനെ ആവേശകരമായ മത്സരം